അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് അൺബിലീവബിൾ ആയിട്ടുള്ള ആയിട്ടാണ് ഇന്ന് നമ്മുടെ വിനി മാം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് വിനി മാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ മലബാർ അടുക്കളയുടെ മീഡിയ ഹെഡ് ആണ് വിനീസ് കിച്ചൺ നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ ഫേമസ് ആണ് ആൻഡ് യൂസ്ഫുൾ ടിപ്സിലൂടെയും ഒക്കെ നമ്മുടെ വിനി മാമിനെ അറിയാം ആൻഡ് ഇവിടെ ടു വീക്സ് ആയിട്ട് നമുക്ക് ഇത്ര അധികം കോൾസും ആൻഡ് മെസ്സേജസ് ഒക്കെയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് ആൻഡ് വെയിറ്റ് ലോസിനെ കുറിച്ച് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിച്ചു എന്ന് ഇന്ന് മാം ഇവിടെ പറയാൻ പോകുന്നത് കുറച്ച് അൺബിലീവബിൾ ടിപ്സിനെ കുറിച്ചാണ് നമുക്ക് മാമിനോട് തന്നെ ചോദിക്കാം ഇന്ന് നമുക്ക് ഒരിക്കലും വിചാരിക്കാത്ത ചില കാര്യങ്ങൾ സോ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇപ്പോ നമ്മള് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആപ്പിടൈറ്റ് എന്നുള്ള രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് തോന്നി കുറച്ചും കൂടി കഴിക്കണം എന്ന് നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആരത്തി ഐ വുഡ് സജസ്റ്റ് യു ജസ്റ്റ് ഗോ ടേക്ക് ആപ്പിൾ ആൻഡ് യു വിൽ ഫീൽ ദാറ്റ് യുവർ ഫുൾ സോ അതായത് നമ്മൾ ബേസിക്കലി നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് ഓവറായിട്ട് കഴിക്കണോ എന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ നമുക്ക് ഇനി കഴിക്കണ്ട എന്നൊരു സിറ്റുവേഷനിൽ നമ്മൾ ഹോൾഡ് ഓൺ ചെയ്യണം നമ്മളെ തന്നെ എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഓൾ യു ഡൂസ് ടേക്ക് എൻ ആപ്പിൾ സ്നിഫ് ഇറ്റ് ദാറ്റ് യുവടൈറ്റ് ട്രിക്കിംഗ് യുവർ apple

ും ഒരു നല്ല ടിപ്പാണ് ഇനിയും അറിയണെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കാം മാമിനോട് സംസാരിക്കാം ഒരുപാട് ക്വയറീസ് നിങ്ങൾക്ക് ഉണ്ടാവും അറിയാം താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാം അപ്പൊ മാം ഇതുപോലെ അതേപോലെ വീട്ടില് ഇല്ലെങ്കിൽ ഒരു റെസ്റ്റോറന്റിലേക്ക് പോകുന്ന സമയത്ത് ബ്ലൂ കളർ പ്ലേ ഡാർക്ക് ബ്ലൂ കളർ ഹാൻഡ് കയ്യില് വെക്കുക എന്നിട്ട് നമ്മൾ ബ്ലൂ പോയിരിക്കുന്ന സമയത്ത് ടേബിളിൽ ആ ബ്ലൂ കളർ ഹാൻഡ് കെർച്ചീഫ് നമുക്ക് കാണുന്ന പോലെ ഐ സൈറ്റിൽ കാണുന്ന പോലെ വെക്കുക അപ്പൊ എന്താവും അറിയോ ഇറ്റ് ഈസ് കോൾഡ് ദ ബെസ്റ്റ് റെമഡി ടു സ്റ്റോപ്പ് ഈറ്റിംഗ് ദ കളർ സെൻസ് വിൽ ട്രിഗർ യുവർ ബ്രെയിൻ ആൻഡ് വിൽ മേക്ക് യു ഈറ്റ് ലെസ് അതുകൊണ്ടാണ് ഈ ഫാസ്റ്റ് ഫുഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ യു വിൽ നോട്ടീസ് ദാറ്റ് ഓൾമോസ്റ്റ് ബ്ലൂഇഷ് ഷെയ്ഡ് ആയിരിക്കും ഇട്ടിട്ടുണ്ടാവുക അപ്രോച്ച് എന്ന് പറയുന്നത് തന്നെ ഇറ്റ് ഗീവ്സ് ദ ബ്രെയിൻ ദാറ്റ് മതി മതി കുറച്ച് കഴിച്ചാൽ മതി എപ്പോഴും വെയിറ്റ് ലോസ് ചെയ്യുന്ന ആൾക്കാര് കയ്യില് ഒരു ബ്ലൂ കളർ ഡാർക്ക് ബ്ലൂ കളർ ഹാൻഡ് കർച്ചീഫ് എപ്പോഴും സ്റ്റോക്ക് ചെയ്ത് വെക്കാം നമുക്ക് ഒരു കോളർ ഉണ്ട് ഹലോ 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 പേര് പറയൂ ആരാണ് ഷാദിറ ഷാദിറ അതെ ഷാദിര എവിടെന്നാണ് വിളിക്കുന്നത് ഞാൻ റാസൽഖോർ റാസൽഖൂർ മാമിണ്ട് മാമിനോട് ചോദിച്ചോളൂ അടുത്ത് എനിക്ക് ഡൗട്ടിലേക്കുള്ള ഇപ്പൊ ഡയറ്റിനെ കുറിച്ചല്ലേ മാം പറഞ്ഞോണ്ടിരിക്കണേ എനിക്ക് മൈഗ്രൈൻറെ ഒരു ഇഷ്യൂ ഡയറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഫുഡ് ഒന്ന് ഒന്ന് സ്ലോ ആക്കി കഴിഞ്ഞാൽ ഒരു ഹെഡേക്ക് ഭയങ്കര സിവിയർ ഹെഡേക്ക് വന്നോണ്ടിരിക്കുന്ന സമയത്ത് വരുന്ന ഹെഡ് ഏക്ക് വേറെ അതാണ് പ്രശ്നം മൈഗ്രെയിൻ ഹെഡ് ഏക്ക് എന്ന് പറയുന്നത് ഡിഫറെന്റ് നേരെ മറിച്ച് ഡയറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോ വരുന്ന ഹെഡ് ഏക്ക് എന്ന് പറയുന്നത് ലാക്ക് ഓഫ് ഓക്സിജൻ ഇൻ യുവർ ബോഡി വെള്ളം കുടിക്കണം അപ്പോ ഭക്ഷണം കമ്മിയാക്കുന്ന സമയത്ത് നിങ്ങൾ വെള്ളം ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ലെവലില് അതായത് ഒരു മനുഷ്യ ശരീരത്തിൽ നിന്ന് വൺ പെർസെന്റേജ് വെള്ളത്തിന്റെ ലെവൽ നമ്മുടെ ബോഡി ബ്ലഡ് സെൽസിന്ന് പോയാൽ ആണ് നമുക്ക് ദാഹം എടുക്കുന്നത് ആ പെർസെൻറ്റേജ് ലെവൽ അഞ്ച് പെർസെൻറ്റേജ് ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് യു ആർ ഡീഹൈഡ്രേറ്റഡ് അത് പത്ത് ശതമാനം ആയാൽ ദെൻ യു ആർ ഇൻ എ ക്രിറ്റിക്കൽ പൊസിഷൻ സോ ആ വൺ വൺ പെർസെൻറ്റേജ് നമ്മുടെ ബോഡിയിൽ ബ്ലഡ് ബ്ലഡ് ലെവൽ ഓക്സിജൻ ലെവൽ കമ്മി ആവുമ്പോഴാണ് ദാഹം ആ സമയത്ത് ഡയറ്റ് ചെയ്യുമ്പോൾ ഭക്ഷണം കുറഞ്ഞു ജസ്റ്റ് ബികോസ് നോ വാട്ടർ കണ്ടന്റ് ഇൻ യുവർ ബോഡി അപ്പൊ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ തലവേദന വരണു എന്ന് തോന്നുന്ന സമയത്ത് നാരങ്ങ വെള്ളം കുടിക്കുക ഉപ്പിട്ടിട്ട് ഓക്കെ സോഡയൊന്നും അല്ല നാരങ്ങ വെള്ളം ഉപ്പിട്ടിട്ട് കുടിക്കുക എന്നിട്ട് യു സ്റ്റാർട്ട് ഡ്രിങ്കിംഗ് വാട്ടർ യുവർ ബോഡി റിക്വയർസ് ഓൺലി വാട്ടർ ആ തലവേദന ഇമ്മീഡിയറ്റ്ലി മാറിക്കിട്ടും മാം ആപ്പിൾ സൈഡർ വിനീഗർ എന്ന് പറയുന്ന സംഭവം ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു ടോപ്പിക് ആയിട്ട് തന്നെ സംസാരിക്കേണ്ട ഒരു വിഷയമാണ് ബിക്കോസ് ദാറ്റ് ഇസ് എ വിനീഗർ ദാറ്റ് യു ആർ ടേക്കിംഗ് ഇൻസൈഡ് യുവർ ബോഡി അത് അറിയാതെയോ മറ്റേ നമ്മൾ ചെയ്താലുണ്ടല്ലോ അതിന്റെ ഭവിഷ്യത്തുകൾ ഓവർ ആയിരിക്കും സോ ആപ്പിൾ സൈഡർ വിനീഗറിനെ കുറിച്ചിട്ട് ഡെഫിനറ്റ്ലി ഞാൻ പറയാം പറയുന്നതായിരിക്കും സോ ഓൺ എ ഡിഫറൻസിയേഷൻ പക്ഷേ ആപ്പിൾ സൈഡർ വിനീഗർ അറിയാതെ കുടിക്കരുത് പ്ലീസ് ഗൂഗിൾ കണ്ടിട്ടോ ബാക്കിയുള്ളത് കണ്ടിട്ടോ ഇന്നമാതിരി കഴിക്കുന്നു എന്നുള്ള ലെവലിലേക്ക് പോവരുത് ബിക്കോസ് ഇന്ത്യൻ ബോഡിക്ക് അത് എങ്ങനെ സൂട്ടാവും നമ്മൾക്ക് നമ്മുടെ ബോഡിക്ക് എങ്ങനെ കഴിക്കണം എന്നുള്ളതിന് ഒരു ക്വാണ്ടിറ്റി ഉണ്ട് അത് എങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിക്കണം എന്നുള്ളത് ഫർദർ സെഷൻസിൽ ഡെഫിനറ്റ്ലി വിൽക്കും മാം രാവിലെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഉടനെ കഴിക്കാനുള്ള ടിപ്പോ

ഏതെങ്കിലും ഒന്നേ പറ്റുള്ളൂ ബിക്കോസ് ഒരു പ്രാവശ്യം നിങ്ങൾ ഡിസൈഡ് ചെയ്തിട്ട് ദോശയിൽ സ്റ്റാർട്ട് ചെയ്താൽ അടുത്ത ദിവസം നിങ്ങൾ പുട്ട് കഴിച്ചാൽ നിങ്ങളുടെ ഗ്ലൂക്കോസ് ലെവലും ബ്ലഡ് ഷുഗർ ലെവലും രാവിലെ തന്നെ മാറും മനസ്സിലായോ അപ്പോ രാവിലത്തെ നമ്മൾ ദോശ കഴിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന വെയ്റ്റ് ലോസ് പോലെ ആ അന്നത്തെ ദിവസം ആയിരിക്കില്ല അടുത്ത ദിവസം പുട്ട് കഴിച്ചു തുടങ്ങുമ്പോ ആ ചില ദിവസം ഭയങ്കര വിഷിക്കും ചില ദിവസം ഭയങ്കര ക്ഷീണം എന്ത് കാരണം കൊണ്ടാ രാവിലെ തന്നെ നമ്മൾ ബ്ലഡ് ഷുഗർ ലെവൽസ് അപ്പ് ആൻഡ് ഡൗൺ ആക്കുകയാണ്

മാറ്റും വെഷുന്ന പോലെ ആയിരിക്കില്ല പിന്നെ ഓക്കെ ആ ഒരു ഡിഫറൻസ് ഡിന്നറിലും ഉണ്ടോ ഇല്ല ഓൺലി മോർണിംഗ് ലെവൽ ഗ്ലൂക്കോസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഹൗ യു ട്രീറ്റ് യുവർ ബോഡി ഇൻ ദ മോർണിംഗ് ദാറ്റ് വിൽ ഡിസൈഡ് യുവർ റെസ്റ്റ് ഓഫ് ദ ഡേ രാവിലെ ഒരു മനുഷ്യൻ എണീറ്റ് കഴിഞ്ഞ് ഒരു ഫസ്റ്റ് അതായത് ഫസ്റ്റ് ഫോളോ ചെയ്യേണ്ട ഒരു ഇനീഷ്യൽ കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും കണ്ടുവരുന്ന ഒരു കാര്യമാണ് എണീറ്റ് കഴിഞ്ഞ ഉടനെ നമ്മൾ പോയി മുഖം കഴുകും വായൊന്ന് പുൽക്കൊഴിയും ചെയ്യരുത് വെയിറ്റ് ലോസ് ചെയ്യുന്നവർ കളക്ട് യുവർ സലൈവ കംപ്ലീറ്റ് ആയിട്ട് കളക്ട് ചെയ്യുക സലൈവ മൊത്തം കളക്ട് ചെയ്യുക ഉണ്ടാവുന്ന എൻസൈംസ് അതിൽ ഉണ്ടാവുന്ന ബാക്ടീരിയ അത് മുഴുവൻ ഫാറ്റിനെ ബേൺ ചെയ്യാൻ സഹായിക്കും നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം എന്താ പറയുക രാവിലെ നേരെ പോയിട്ട് ബാത്റൂം പോയിട്ട് ഒന്ന് ബ്രഷ് ചെയ്തേ ഇതാണ് നമ്മൾ എല്ലാവരും പറയുന്ന ഒരു കാര്യം സോ ഡു ദാറ്റ് കളക്ട് യുവർ സലൈവ ടോട്ടൽസ് സലൈവ ആൻഡ് യു സോളുവേറ്റ് ആൻഡ് ദെൻ ഡ്രിങ്ക് എ കപ്പ് ഓഫ് ഹോട്ട് വാട്ടർ വോം വാട്ടർ ഛർദ്ദിക്കാൻ വരും ഇനിഷ്യൽ സ്റ്റേജസിൽ ഛർദ്ദിക്കാൻ വരും പക്ഷെ വെള്ളമല്ല ഇറ്റ്സ് ഓക്കെ രണ്ട് പ്രാവശ്യം ഛർദിക്കും മൂന്നാമത്തെ ദിവസം ബോഡി ഓട്ടോമാറ്റിക്കലി ആക്സെപ്റ്റ് ചെയ്യും

ോളമായി എന്റെ സ്റ്റൊമക്ക് അങ്ങ് സ്റ്റിഫ് ആയിട്ടുണ്ടെങ്കിൽ ശരിക്കും എനിക്ക് വിശപ്പ് ശരിക്കും വിശപ്പില്ല ശരിക്കും അപ്പോ ഗ്യാസ് ആണോന്ന് എനിക്കറിയില്ല അതോ ഇൻഡൈജഷൻ ആണോന്നറിയില്ല ഹോസ്പിറ്റലിൽ പോകാനുള്ള മടിയുണ്ട് കഴിഞ്ഞ ദിവസം ഒരു സെൽഫ് ട്രീറ്റ്മെന്റ് എടുത്തു അതോട് കൂടുതൽ വഷളായെന്ന് തോന്നി സെൽഫ് ട്രീറ്റ്മെന്റ് ഫാർമസി വിളിച്ചിട്ട് ടാബ്ലറ്റ് വാങ്ങി കഴിച്ചു എന്തോ മാക്സൽ മാക്സൽ എന്തോ ഒരു ടാബ്ലറ്റ് അത് ശരിക്കും തോന്നുന്നു വാട്ട് ാണ് ദ കോമ്പിനേഷൻ താഴെ അതിന്റെ കോമ്പിനേഷൻ എന്താ അറിയോ ഇല്ല നോക്കിയില്ല നോക്കിയില്ല എഴുതിയിരിക്കുന്ന ഒന്നുമില്ല സ്റ്റിഫ് സ്റ്റൊമക് എന്ന് പറയുന്നത് ഇൻഡൈജഷൻ കൊണ്ടല്ല ടോട്ടലി ഒരു ഭയങ്കര ഗ്യാസ്ട്രിക് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് യു വിൽ ഹാവ് ടു ഈസ് ദാറ്റ് ഓക്കെ അതിന് ബെസ്റ്റ് മാർഗം എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാല് നമ്മുടെ തേനില്ലേ ആ തേന് ഉച്ച നേരത്ത് ഞാൻ പറയുന്ന ഈ ഒരു സംഭവം രാവിലെയോ രാത്രിയോ കഴിക്കരുത് ഉച്ച നേരത്ത് തേന് ചുടുവെള്ളത്തില് മിക്സ് ചെയ്തിട്ട് യു ഡ്രിങ്ക് ആഫ്റ്റർ ഫുഡ് ഫുഡ് ബിഫോർ കഴിക്കാം പിന്നെ വൈകുന്നേരം ഒരു ആവണ സമയത്ത് കാരറ്റ് ജ്യൂസ് ആ കാരറ്റ് ജ്യൂസിന്റെ ഫൈബർ ഉണ്ടല്ലോ ഈ കംപ്ലീറ്റ് സ്റ്റിഫ്നസിനെ മാറാൻ സഹായിക്കും യു വിൽ ലിറ്ററലി നല്ലോണം മോഷൻ പോവും യു വിൽ ബി വെരി ഈസ് മാം ഇത് ഒരു മാസം മുൻപ് കുറച്ച് വെരിപ് നാട്ടിന് മരച്ചിട്ട് ും പച്ച പച്ച അതെ അത് ഞാൻ കുക്ക് ചെയ്ത് കഴിച്ചിരുന്നു അപ്പൊ സാധാരണ മീൻ കഴിക്കണമെന്ന് പറയും എന്റെ മീനൊന്നും ഇല്ലായിരുന്നു ആ സമയത്ത് ശരിക്കും രണ്ടു മൂന്ന് ദിവസം ഇതങ്ങ് കഴിച്ചു അതിൽ വല്ല പോയിസൺ ഫുഡ് പോയിസൺ ഫുഡ് പോയിസൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടു മാസം മുമ്പ് കഴിച്ച ഒരു സംഭവം കാണാതൊന്നും ഇരിക്കില്ല സോ യു ഈ സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് യു സ്റ്റാർട്ടഡ് ആ ഗ്യാസ്ട്രിക് പ്രോബ്ലം ആയി കഴിഞ്ഞു വയറിന്റെ ഉള്ളില് മനസ്സിലായില്ലേ ഇനി അതൊന്ന് ഈസ് ആയിട്ടുള്ള രീതിയിൽ ആവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ യു വിൽ ഹാവ് ടു ടേക്ക് എ നാച്ചുറൽ പ്രൊസീജിയർ വെളുത്തുള്ളി ഉച്ചക്ക് ചോറുണ്ടെന്ന സമയത്ത് രാത്രി ചോറുണ്ടുന്ന സമയത്തെല്ലാം ഈ പ്രസവം കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മമാരൊക്കെ തരുന്ന ഒരു കാര്യമുണ്ട് ഈ വെളുത്തുള്ളിനെ നന്നായിട്ട് വാട്ടിയിട്ട് നല്ലെണ്ണയിൽ വാട്ടിയിട്ട് ഇച്ചിരി ചോറിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ പറയില്ലേ അപ്പൊ ഒരു നാലഞ്ച് വെളുത്തുള്ളി എടുക്കുക എന്നിട്ട് നല്ലെണ്ണയിൽ ഒന്ന് വാട്ടുക മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടോളൂ എന്നിട്ട് ആ നാലഞ്ച് വെളുത്തുള്ളീനെ കുറച്ച് ഒരു ഉരുള ചോറേ എടുക്കാൻ പാടുള്ളൂ എന്നിട്ട് ആ ഉള് വെളുത്തുള്ളീനെ അതിലേക്ക് മിക്സ് ചെയ്തിട്ട് ആ ഉരുള ചോറ് അങ്ങോട്ട് കഴിക്കുക നല്ലെണ്ണ തന്നെ തന്നെ വേണം എന്താ കാര്യം എന്ന് വെച്ചാൽ ആ സ്റ്റിഫ്നെസ് പോണം വയറൊന്ന് സുഖാവണം ഉള്ളിൽ ഒരു കൂളിംഗ് എഫക്ട് വരണം അതിന് നല്ലെണ്ണ തന്നെ വേണം ഈ തേൻ എത്ര ഒരു ഏജ് എത്രയായി എനിക്ക് ഫിഫ്റ്റി ഫോർ ആ നോ പ്രോബ്ലം വൺ ടീസ്പൂൺ എടുക്കാം ഒരു ഹാഫ് എ ഗ്ലാസ്സോളം നല്ലോണം ചുടുവെള്ളം എടുത്തോളൂ ആ തേന് കഴിച്ചു കഴിഞ്ഞ് കാരറ്റ് ജ്യൂസ് കുടിക്കുമ്പോഴേക്കും തന്നെ യു വിൽ ഫീൽ റിലാക്സ്ഡ് ജ്യൂസ് ജ്യൂസ് തന്നെ വേണം എന്താ വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാല് നിങ്ങളുടെ വയർ ഒന്ന് ഈസ് ആവുക എന്നുള്ളതാണ് സ്റ്റിഫ്നെസ് ഒന്ന് പോണ്ടേ അത്രേയുള്ളൂ ഓക്കെ ിക്കോസ് ഈ ഒരു ഡെവലപ്മെന്റ് ആണ് ആ ഒരു ഗ്യാസ്ട്രിക് നമ്മൾ അറിയാതെ തന്നെ ഓഫ് ബ്ലോട്ടിംഗ് ആണോ ബ്ലോട്ടിംഗ് അല്ല ബ്ലോട്ടിംഗ് എഫക്ട് ആണെങ്കിലും കൂടി നമുക്ക് വയർ അങ്ങനത്തെ അപ്പൊ ഒരു വല്ലാത്ത ബുദ്ധിമുട്ടാണ് വിഷപ്പില്ലായ്മയും ഒരുമാതിരി ഫീലിങ്ങും ഒരു നോസിയേറ്റിംഗ് ഫീലിംഗും എല്ലാം വരുന്നത് അപ്പൊ ഈ കാരറ്റിന്റെ ഒറിജിനൽ ക്യാരറ്റ് ജ്യൂസ് ഉണ്ടല്ലോ അത് ഫ്ലൈബർ ഫൈബർ ഫ്ലാഷ് ഔട്ട്സ്ണ്ട് ഹലോ 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 കുറച്ച് ഒച്ചത്തിൽ പറയാമോ ഹലോ ആ പേരെന്താണ് പേര് പേര് രാജീന്നാണ് അജ്മൻ എവിടെന്നാ വിളിക്കുന്നത് അജ്മാൻ ചോദിച്ചോളൂ മാം ആ പറയൂ എനിക്ക് പോളിസിസ്റ്റിക് ഓവറി ഉണ്ട് ഓക്കെ അപ്പോ ഇപ്പൊ ഡെലിവറി കഴിഞ്ഞ് വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് ആയി മോൾക്ക് ആ ഫീഡിംഗ് ആ ഫീഡിംഗ് ഉണ്ട് ഓക്കെ അപ്പോ ഇപ്പൊ ഷുഗറും കൂടുതലാണോ ഡയബറ്റിക് ഡിറ്റോ ആ പ്രഗ്നൻസി ഡയബറ്റിക് ആണോ ആയിരുന്നു പ്രെഗ്നൻസി ഡയബറ്റിക് ആയിരുന്നു പക്ഷേ ഇപ്പൊ പ്രെഗ്നൻസി കഴിഞ്ഞിട്ടും ഡയബറ്റിക് കണ്ടിന്യൂ ആവുന്നു എന്തെങ്കിലും ഞാൻ മാം രാവിലെയും ഇൻസുലിൻ ലെവലിലേക്ക് ഒന്നും പോയിട്ടില്ല ഇല്ല ഓക്കെ പറഞ്ഞോളൂ എന്താണ് ഇപ്പൊ എനിക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടി ഷുഗറും ഒന്നും കുറയല്ലോ എന്ന് വിചാരിച്ചിട്ട്

ാണ് പിന്നെ ഗ്ലൂക്കോഫേജിന്റെ എയ്റ്റ് ഫിഫ്റ്റി എം ജിയും കഴിക്കുന്നുണ്ട് ബോഡിക്ക് ഒരുപാട് സ്ട്രെയിൻ ആണ് സോ പ്ലീസ് ടേക്ക് കെയർ ഓഫ് യുവർ ബോഡി ഒന്ന് രണ്ട് നന്നായിട്ട് വാക്ക് ചെയ്യൂ ഈവനിങ് ടൈം വാക്ക് ചെയ്യൂ ഒന്ന് നന്നായിട്ട് വാക്ക് ചെയ്യുക അത് രണ്ടാമത്തേത് നല്ലോണം ബ്രോക്കോളിയും കാബേജും കഴിക്കുക ബ്രോക്കോളിയും കാബേജും ഒരുപോലെ പോഷൻ എടുത്തിട്ട് ഒന്ന് ബോയിൽ ചെയ്തിട്ട് അതിനെ സൂപ്പായിട്ടോ തോരനായിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ പ്രഗ്നൻസി ഡയബറ്റിക് കണ്ടിന്യൂ ആയി എന്നുള്ളതും പി സി ഓടിക്കും കോമ്പിനേഷൻ എന്ന് പറയുന്ന ഒരു ഫുഡ് എന്ന് പറയുന്നത് ബ്രോക്കോളിയും കാബേജുമാണ് ഐ വിൽ റെക്കമെൻഡ് യു ടു ഗോ ഫോർ എ സൂപ്പ് ചിലപ്പോ എന്താണെന്നറിയോ നമ്മുടെ കയ്യിലത്തെ അബദ്ധം കൊണ്ട് ചിലപ്പോ ബ്രോക്കോലി കുറച്ച് ആവും കാബേജ് കുറച്ച് കമ്മിയാവും അപ്പൊ നമ്മൾ കഴിക്കുന്ന ആ ഒരു രീതി ശരിയാവില്ല അപ്പോ ഒരു സൂപ്പ് ആണെങ്കിൽ ഇറ്റ്സ് ഫൈൻ താങ്ക് യു സോ മച്ച് അപ്പൊ മാം ഇപ്പം പറഞ്ഞ പോലെ അത് പ്രീ ഡനൻസി ഡയബറ്റിക് നേരെ അങ്ങനെ അങ്ങോട്ട് കണ്ടിന്യൂ ആ പക്ഷെ അതൊരു ഡയബറ്റിക് ആയിട്ടുള്ള രീതിയിൽ അതായത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഡയബറ്റിക് ആണെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ഒരു വൺ ഇയർ വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഓട്ടോമാറ്റിക്കലി വാനിഷ് ബാനിഷ് അത് പ്രെഗ്നൻസി ഡയബറ്റിക് അല്ലെ ചെറുപ്പം മുതൽ കണ്ടിട്ടുള്ള ഒരു കാര്യോ അല്ലെങ്കിൽ ഡിറ്റക്ട് ചെയ്തതോ ഒന്നും അല്ലല്ലോ അതുപോലെ തന്നെ തൈറോയിഡും പ്രഗ്നൻസിൽ ചില ആൾക്കാർക്ക് പ്രെഗ്നൻസിൽ വരും പക്ഷെ അത് കണ്ടിന്യൂ ആയിട്ട് തൈറോയിഡിനെ സംബന്ധിച്ചിടത്തോളം അത് പ്രെഗ്നൻസിയില് കണ്ടാലും അല്ലാതെ കണ്ടാലും ഒരുപോലെ തന്നെ പിന്നെ ജീവിതകാലം അതായത് അത് ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ് അപ്പൊ നമ്മൾ ഈ കാബേജും ബ്രോക്കോലിയുടെ കൂടെ തൈറോയിഡിന് വേണ്ടിയിട്ട് വിൽ ആഡ് സംതിങ് സോ ദാറ്റ് ഇറ്റ് ബാലൻസസ് പക്ഷേ ഈ ഒരു തൈറോയിഡിന്റെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ ഈ ഡയബറ്റിക് വന്ന പോലെയല്ല അത് വന്നാൽ പിന്നെ ജീവിതകാലം മുഴുവൻ അപ്പൊ അടുത്ത ഒരു ടിപ്പും കൂടി ഞാൻ പറഞ്ഞു തരാം നമ്മളിപ്പോ എവിടെയെങ്കിലും വീട്ടിൽ തന്നെ എല്ലാവരും ഇരിക്കുകയാണ് നമ്മളിപ്പോ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരത്തിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ടോ ലാസ്റ്റ് ഭക്ഷണം ഡിന്നർ കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഡിസേർട്ട് കഴിക്കണം എല്ലാവർക്കും തോന്നാറുണ്ട് വെയിറ്റ് ലോസ് ചെയ്യുന്നവര് ഒരു കാര്യം മാത്രം ചിന്തിക്കുക ഏകദേശം ഭക്ഷണം കഴിച്ചു കഴിയാറാവുന്ന സമയത്ത് ഒരു വാനില ഫ്ലേവേർഡ് കാൻഡിൽ ഒന്ന് കത്തിച്ചു വെച്ച് നോക്കൂ നിങ്ങൾക്ക് ഡിസേർട്ട് കഴിക്കാൻ തോന്നില്ല എനിക്ക് ശരിക്കും പറഞ്ഞ എനിക്ക് ഈ നമ്മൾ ബിലീവ് ഇറ്റ് ഓർ നോട്ട് എന്നൊക്കെ പറയുന്ന സെഗ്മെന്റ് പോലെ ആയി പോയി കുറെ കാര്യങ്ങൾ ഈവൻ കളർ സ്മെല് ആപ്പിൾ സ്നിഫ് ചെയ്താൽ മതി എന്ന് പറയുന്നത് ഇപ്പം ക്യാൻ കത്തിച്ച് വെച്ചാൽ മതി അപ്പൊ ഏകദേശം നമ്മൾ ഡിന്നർ ഒക്കെ ഇരിക്കുന്നു ഡിന്നർ കഴിക്കാൻ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഭക്ഷണം എല്ലാം നമ്മൾ എടുത്ത് വന്ന് കഴിച്ച് തുടങ്ങിയിട്ട് ഇരിക്കുന്ന സമയത്ത് ഒരു പകുതി വെച്ചിട്ട് ഈ വാനില കാൻഡിൽ അങ്ങോട്ട് കത്തിക്കുക കത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിനിലേക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു ഫീൽ വരും ദാറ്റ് യു ആർ കൺവിൻസ്ഡ് ഫോർ യുവർ ഡിന്നർ യു ഡോൺ ഡിസേർട്ട് എനിക്ക് തോന്നുന്നു മാം ഇതൊക്കെ കേട്ടിട്ട് ഒരു കോളർ നമുക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് ഹലോ 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 കുറച്ച് പറയോ ഹലോ 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 പേരെന്താണ് രശ്മി 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 ചോദ്യം ചോദിച്ചോളൂ ഹായ് മാം ഐ വാസ് ജസ്റ്റ് വാച്ചിങ് മാം കഴിഞ്ഞ ഒരു വൺ മന്ത് ആയിട്ട് ഐ ഫീൽ ലൈക്ക് യു നോ സംതിങ് സ്റ്റക്കിങ് ഫുഡ് കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും സ്റ്റക്കായത് പോലെ നമ്മള് ഫുഡ് ഇങ്ങനെ ഭക്ഷണം കഴിച്ചാല് തൊണ്ടയിൽ കുടുങ്ങി നിൽക്കില്ലേ അതുപോലത്തെ ഫീലിംഗ് ആണ് ഫുഡ് കഴിച്ചില്ലെങ്കിലും ഉണ്ടാവും കഴിച്ചാലും ഉണ്ടാവും അത് സന്ത ഐഡ് മെനി ഡോക്ടേഴ്സ് ഗ്യാസ്ട്രോളജിസ്റ്റിനെ കാണിച്ചു ദ ഹാവ് ഗവൺ മെഡിസിൻ എൻഡോസ്കോപ്പി ചെയ്തു എവറി തിങ് ഈസ് നോർമൽ ബട്ട് സ്റ്റിൽ ഒരു ഫീലിംഗ് അത് മാറുന്നില്ല ഡോക്ടേഴ്സ് ഓക്കെ ഇത് നമ്മുടെ ഇത് ശരിക്കുള്ള ഒരു പ്രാക്ടിക്കൽ വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഹാർട്ട് ബേണിന്റെ ഹൈറ്റ് ആണ് നെഞ്ഞരിച്ചൽ കൂടിയിട്ട് തൊണ്ടയിൽ കുത്തുന്ന ഒരു എഫക്റ്റ് ആണ് പക്ഷെ നെഞ്ഞരിച്ചിലായിട്ട് തോന്നില്ല ഡോക്ടർ മാം ലൈക്ക് കഴിച്ചാൽ നമുക്ക് നെഞ്ഞത്ത് നിൽക്കുന്ന പോലെ ഒരു അതാണ് ഹാർട്ട് വേറൊരു സെക്ഷൻ ആണത് അത് ഹാർട്ട് ബേൺ ആയിട്ട് നിങ്ങക്ക് തോന്നില്ല ഉള്ളൂ പക്ഷെ അത് വന്ന് കുത്തി നിക്കുന്നത് തൊണ്ടയിൽ മുള്ളു കുത്തി നിൽക്കുന്ന പോലെയാ അതിന് വേറെ ഒന്നും തന്നെ തന്നെയില്ല നമ്മള് ഓൺ സിപ്പിംഗ് ഐസ് കോൾഡ് വാട്ടർ ഐസ് കോൾഡ് വാട്ടർ നല്ലോണം കോൾഡ് വാട്ടർ സിപ്പ് ചെയ്തോണ്ടിരിക്കുക അപ്പോ എന്താന്ന് വെച്ചാല് ആസിഡ് ലെവൽ ബാലൻസ് ആയി പോയിക്കൊണ്ടിരിക്കും ഓക്കെ അത് അതും പറഞ്ഞിട്ട് ഫുൾ ടൈം വെള്ളം കുടിക്കണം എന്നല്ല ഞാൻ പറയുന്നത് സിപ്പ് സിപ്പ് ദ കോൾഡ് വാട്ടർ നല്ല ചിൽഡ് വാട്ടർ

എന്നിട്ട് ആ ഓറഞ്ചിന്റെ തൊലിയില്ലേ അത് മണത്തോണ്ടിരിക്കൂ ഈ സംഭവം അറിയുപോലുമില്ല ഓക്കെ ഞാൻ ഡോക്ടേഴ്സിനെ കാണിച്ചു അല്ല ഇത് ബേസിക്കലി നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന പോലെ നെഞ്ഞരിച്ചിലിന്റെ വേറൊരു വിഭാഗമാണ് ഈ തൊണ്ട കുത്തി നിക്കാന്നുള്ളത് ഓക്കേ ഓക്കേ ഈ കോൾഡ് വാട്ടർ തന്നെ ധാരാളം മതി

നമ്മുടെ ബോഡിയിൽ തന്നെ ആൽക്കലൈൻ കൂടിയിട്ടുണ്ടാവും അത് നോട്ടീസ് ആയ നോട്ടീസ് ആയിട്ടുണ്ടാവില്ല ബിക്കോസ് യുവർ ബോഡി ഹാവ് വാസ് ടേക്കിംഗ് ദാറ്റ് പക്ഷെ അത് കഴിഞ്ഞിട്ട് നെഞ്ഞത്തൊരു ഭാരവും തൊണ്ടയിൽ ഒരു കുത്തലും അതാണ് അപ്പൊ ആ നെഞ്ഞത്തൊരു ഭാരവും തൊണ്ടയിൽ അതായത് എക്സാക്ട്ലി പറയുകയാണെങ്കിൽ മീനിന്റെ മുള്ള് കൊണ്ട് കുത്തുന്ന പോലെ അതെ അപ്പൊ അതിന് വേറെ ഒരു ഒരു കുഴപ്പമില്ല കീപ് ഡ്രിങ്കിംഗ് ദിസ് കോൾഡ് വാട്ടർ കോൾഡ് സിപ്പ് ചെയ്താൽ മതി ഡ്രിങ്കിംഗ് അല്ലാട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് സിപ്പ്

െലിവറി കഴിഞ്ഞിട്ട് വെയ്റ്റ് കൂടിട്ടുണ്ടായിരുന്നു അപ്പൊ ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെ ഡയറ്റ് ചെയ്തിട്ടുണ്ടായി റൈസ് കുറച്ചിട്ടുണ്ടായി കൈക്കല് തന്നെ നിർത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ നാട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഇവിടെ വന്നിട്ട് എനിക്ക് തീരെ ഇങ്ങനെ ഫുഡ് കഴിക്കാൻ തോന്നുന്നു അവ നമുക്ക് അങ്ങനെ ഡയറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഡെലിവറി കഴിഞ്ഞിട്ട് എത്രയായി ഇപ്പം മോനും മൂന്ന് വയസ്സായി ഓക്കെ ഫൈൻ അപ്പൊ ഡെലിവറി കഴിഞ്ഞു ഡെലിവറി കഴിഞ്ഞതിന് ശേഷം എന്റെ വയസ്സാണോ മാം അല്ല വെയിറ്റ് വെയിറ്റ് എയ്റ്റി ഒക്കെ ഉണ്ട് ഞാൻ ആദ്യം ഡെലിവറി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഡയറ്റിംഗ് ചെയ്തിട്ട് സെവൻറ്റിഎറ്റ് ഒക്കെ ആക്കിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്നും നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് പിന്നെ എനിക്ക് പറ്റുന്നേറ്റ് ഇമോഷണൽ ഓക്കെ ആ മനസ്സിന്റെ ഉള്ളിൽ ഒരു ബോധം വന്നു കഴിഞ്ഞു ലൈക്ക് യു നോ ഇറ്റ്സ് ഓക്കെ ഞാൻ വെയിറ്റ് റെഡ്യൂസ് ആയി അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോ എന്ത് വേണമെങ്കിലും കഴിക്കാം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ബോഡിയിലേക്ക് സ്വയം വരികയാണ് ഒന്നും ചെയ്യണ്ട ഫസ്റ്റ് വാട്ട് യു ഡൂസ് ഡോൺ സ്റ്റാർട്ട് യുവർ വെയിറ്റ് ലോസ് പ്രൊസീജിയർ ഇമീഡിയറ്റ്ലി ഇൻസ്റ്റന്റ് കട്ട് ഡൗൺ ഓൾ യുവർ പോർഷൻസ് രാവിലെ മുതൽ രാത്രി വരയ്ക്കും കഴിക്കുന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ കട്ട് ഡൗൺ പോർഷൻസ് ചെയ്യാം ഒരു ഒരു പത്ത് പന്ത്രണ്ട് ദിവസം ോഡിയിലേക്ക് ഒരു ഇൻഫർമേഷൻ പോട്ടെ ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് ഗെറ്റിംഗ് ദ ഇമി ഐ എത്രയാണോ നമുക്ക് ആവശ്യം കഴിക്കാൻ അത് കിട്ടുന്നില്ല എന്ന് ബോഡിക്ക് ഒന്ന് ഇൻഫോർമേഷൻ പോട്ടെ അത് കഴിഞ്ഞിട്ട് യു സ്റ്റാർട്ട് വാക്കിംഗ് യു സ്റ്റാർട്ട് എക്സസൈസിംഗ് ആൻഡ് യു ഡു യുവർ നോർമൽ ഡയറ്റ് ഓക്കെ ഓക്കെ ഇത് ഇമോഷണൽ ആണ് ദ ബോഡി ബോഡിങ് ഇറ്റ് സെൽഫ് ഒരു ഡിസിഷൻ ഇനി എനിക്ക് എന്തും ചെയ്യാം അതുകൊണ്ടാണ് കഴിക്കാൻ പറ്റുന്നില്ല എനിക്ക് കഴിക്കാൻ തോന്നുന്നു കഴിക്കാൻ തോന്നുന്നു ഡയറ്റിംഗ് ഡയറ്റിലും ഇതിലിപ്പോ ഡയറ്റ് എന്നുള്ള രീതിയിൽ ഞാൻ ആദ്യം പറയുന്നത് കട്ട് ചെയ്യൂ ആ കട്ട് പോർഷൻ കഴിഞ്ഞിട്ട് ഒരു നോർമൽ ഡയറ്റ് എന്നുള്ള രീതിയിൽ രാവിലെ യു ഡിസൈഡ് ലൈക്ക് ഞാൻ എപ്പോഴും പറയുന്ന പോലെ കീപ് ഡിസൈഡിങ് വാട്ട് യു വോണ്ട് ടു ഹാവ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ത്രൂഔട്ട് യുവർ വെയിറ്റ് ലോസ് കീപ് യുവർ ബ്ലഡ് ഷുഗർ നോർമൽ അത് കഴിഞ്ഞതിന് ശേഷം ഉച്ചക്കുള്ള പോർഷൻ എങ്ങനെയാണ് വെച്ചാൽ പോഷൻ എങ്ങനെയാണോ വേണ്ടെന്നുവച്ചാൽ അതായത് ചോറ് കഴിക്കണം എന്താ ജീവിതകാലം മുഴുവൻ നിത്യ ചോറ് ഇപ്പൊ അവോയ്ഡ് ചെയ്യാൻ പോകുന്നില്ലല്ലോ അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നിത്യ ചോറ് കുറച്ചു ദിവസം വേണ്ട വെക്കുന്നു അത് കഴിഞ്ഞ് ചോറ് കിട്ടുന്ന സമയത്ത് ബോഡി മൊത്തത്തിൽ എടുക്കണേ അതുകൊണ്ട് കൊടുക്കേണ്ട പോർഷൻ കൊടുത്തിട്ട് പോയിക്കൊണ്ടേയിരിക്കും എക്സസൈസ് നല്ലോണം ചെയ്യും ആ ഇങ്ങനെ ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നെല്ലിക്ക ജ്യൂസ് സ്റ്റോക്ക് ആംല ജ്യൂസ് ആംല ജ്യൂസ് വെറും വയറ്റിൽ കഴിക്കാനോ അങ്ങനെ കഴിച്ച ഹലോ നോ 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 സി കൂടിയിട്ട് ആവും നെല്ലിക്ക ജ്യൂസ് കുടിക്കാം എലോങ് വിത്ത് ആണോ എന്നുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് വെരി ഗുഡ് സ്കിൻ അതല്ലാതെ പ്ലെയിൻ നെല്ലിക്ക ജ്യൂസ് വിറ്റമിൻ സി ആണ് ഹൈ വിറ്റമിൻ സി ആണ് അതുകൊണ്ട് അങ്ങനത്തെ ഒരു വിധത്തിലുള്ള കാര്യങ്ങൾ ഞാൻ റെക്കമെന്റ് ചെയ്യില്ല വെറും വയറ്റിൽ നെല്ലിക്ക ജ്യൂസ് നല്ലോണം മുടിയൊക്കെ വളരും അതല്ലാതെ പോഷൻസ് ഒക്കെ കട്ട് ചെയ്യൂ ചോറും നല്ലോണം പോഷൻ കട്ട് ചെയ്തിട്ട് കഴിക്കൂ ും ഇൻഡ് ഓഫ് ദി ഡേ വിനീഗർ അതിന് അതിന്റേതായിട്ടുള്ള എഫക്ട് അത് കാണിക്കാണ്ടിരിക്കുമോ ബോഡിക്ക് പക്ഷെ ഒരു ബോഡി കണ്ടീഷന് ആ ആപ്പിൾ സൈഡർ വിനീഗർ എത്ര ക്വാണ്ടിറ്റിയിൽ കൊടുക്കണം എന്നുള്ളത് മെഷർ നമുക്കറിയാതെ കഴിച്ചാ നമുക്കൊരു ലൈക്ക് യു നോ ഏതാഴ്ചയിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല സിനിമൻ ആൻഡ് ഹണി കഴിച്ചിട്ട് പ്രോണ് കംപ്ലീറ്റ്ലി ബോഡി നിങ്ങൾ ആസിഡിക് ആയിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അറിയാതെ അതാണ് രസം മാം ബ്രേക്ക് ബ്രേക്ക് കഴിഞ്ഞിട്ട് തിരിച്ചു വരാം ആഫ്റ്റർ എ ഷോർട്ട് വെൽക്കം ബാക്ക് നമുക്ക് ഒരുപാട് കോൾസ് വരുന്നുണ്ട് ഇപ്പൊ ഒരു കോളർ വെയിറ്റിംഗ് ആണ് നമുക്ക് ഹലോ ഹലോ ഹായ് പേര് പറയൂ എന്താണ് ചിത്ര 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 എവിടുന്നേ ഞാൻ അപ്പൊ മാമിനോട് ചോദിച്ചോളൂ ഹായ് ചിത്ര പറയൂ ആ ഹായ് മാം ആ ഞാൻ വിളിച്ചത് എനിക്ക് ഞാൻ ഓൾറെഡി ഷുഗർ ഉണ്ട് എനിക്ക് പ്രഗ്നൻസി വന്നതാണ് അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു മോൾക്ക് മോളിക്കൊപ്പം അഞ്ച് വയസ്സായി ഓക്കേ ഞാൻ ഞാനിപ്പോ വെയ്റ്റ് ലോസിന് ഗ്ലൂക്കോ അല്ല എനിക്ക് രണ്ട് രണ്ട് ടാബ്ലറ്റ് ഉണ്ട് ഓക്കെ രാവിലെ ഗാൽവെസ്മെറ്റ് ഫിഫ്റ്റി ബൈ തൗസൻഡ് ഡയമൈക്രോൺ പ്രോപ്പർ ഡയബറ്റിക് ആയി അതെ അതെ ആ ഫ്രീ ആയിട്ട് കിട്ടിയതാണ് അച്ഛനും അമ്മയ്ക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു കണ്ടീൻ ചെയ്യുന്നു പിന്നെ ഇപ്പൊ വെയ്റ്റ് ലോസിന് ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് യോഗ എയറോബിക്സ് ഒക്കെ ചെയ്യുന്നുണ്ട് എനിക്ക് വൺ ഫിഫ്റ്റി ഫൈവ് സെന്റിമീറ്റർ ആണ് ഹൈറ്റ് ഇപ്പം വെയിറ്റ് എനിക്ക് സിക്സ്റ്റിറ്റ് ഉണ്ട് എത്രയുണ്ട് സിക്സ്റ്റിഎറ്റ് പ്രോബ്ലം എന്താ പ്രോബ്ലംന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പം വൺ മന്ത് ഞാൻ ജിമ്മില് പോയാൽ എനിക്കൊരു കണ്ടിന്യൂ ഒരു ട്വന്റി ഡേയ്സ് എനിക്ക് ജിമ്മില് ജോയിൻ ചെയ്യാൻ പറ്റുന്നുള്ളു മന്ത്ലി കാരണം പീരീഡ്സ് ആകുന്നതിന് ഒരു ടെൻ ഡേയ്സ് മുന്നേ എനിക്ക് എന്തൊക്കെ പ്രോബ്ലംസ് എന്റെ ബോഡിയിലുണ്ടോ അതെല്ലാം ഹൈ ലെവലാവും മൈഗ്രെയിൻ ഉണ്ട് ബാക്ക് പെയിൻ ഉണ്ട് ഇതെല്ലാം ഹൈ ലെവൽ ആവും അതൊന്നും വയർ വേദനിക്കോലെ തോന്നുക തലവേദനിക്കുക ചിക്കൻ ചോക്ലേറ്റ് കഴിക്കുക ഇതെല്ലാം നോ പ്രോബ്ലം മെറ്റോൾ ഇതെല്ലാം എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് പല ലേഡീസില് പല വിധത്തിലാണെന്ന് മാത്രം പക്ഷെ ഈ ടെൻ ഡേയ്സും ആ ഒരു പറയാ ടൈം മാത്രം ഐ വുഡൻ റെക്കമെന്റ് യു ടു ഗോ പക്ഷെ യു ഗോ ടു ജിം എന്താ ജിമ്മിൽ ചെയ്യണേ യോഗ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് സുംബ ചെയ്യുന്നുണ്ട് അല്ലാതെ ആ ഓക്കെ ഓൺ ഓൾ ദാറ്റ് പക്ഷേ ഇഫ് യു കൺ വാക്ക് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാലും എത്ര ഗ്രാം കമ്മിയായി എനിക്ക് വെയിറ്റ് ഇപ്പം രണ്ട് മാസം കൊണ്ട് എനിക്ക് മതി മതി ഹെൽത്തി ആയിട്ട് കിലോ കമ്മിയായി തന്നെ ധാരാളം അതല്ലാതെ പടപൊടൊന്നും കമ്മിയാക്കി കഴിഞ്ഞിട്ടുണ്ടോന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ദാറ്റ് യു ആർ എൻഡിങ് എ സംവെയർ എൽസ് പിന്നെ ഇത്രയും ഡയബറ്റിക് ആയിട്ടുള്ള രീതിയിൽ മരുന്ന് കഴിക്കുന്നുണ്ട് സോ യു ഹാവ് ടു ടേക്ക് യുവർ ബോഡി അതെ എനിക്ക് ഒരുപാട് ഡയറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല കാരണം എനിക്ക് ഹൈപ്പോ ആയിട്ട് പെട്ടെന്ന് ആ അപ്പൊ യു ഹാവ് ടു യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് യുവർ ഡയറ്റ് വെരി വെൽ കാബേജ് നന്നായി കഴിക്കൂട്ടോ വേണമെങ്കിലും കഴിക്കാം ക്യാബേജും കഴിക്കാം അതേമാതിരി ഈ ഞാവൽ പഴം കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് എന്താ ഞാവൽ പഴം തന്നെയല്ലേ പറയാ ഇറ്റ് ടേൺ വായിലൊക്കെ പിങ്ക് കളർ ആവും ആ ഞാവൽപ്പഴം വളരെ നല്ലതാ ഡയബറ്റിക് ഹെറിഡിറ്ററി ഡയബറ്റിക് അതൊന്ന് കഴിയും അത് എപ്പോഴെങ്കിലും കിട്ടുന്ന സമയത്തോ ഒന്നോ രണ്ടോ കഴിച്ചാൽ തന്നെ ധാരാളം ചായ കാപ്പി ചായം കാപ്പി ഞാൻ ഓക്കെ സംതിങ് ഹാസ് ടു ഗോ ഇൻസൈഡ് വിച്ച് ഇസ് വെരി ഹോട്ട് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കു ലെമൺ പറ്റുമോ നോ നോ ഡോൺ ടേക്ക് എനിത്തിങ് കോൾഡ് ഗിവ് സംതിങ് ഹോട്ട് ഹോട്ട് വാട്ടർ ആപ്പിൾ അങ്ങനെയല്ല എന്തെങ്കിലും നല്ല ഹോട്ട് ഡ്രിങ്ക് ഹോട്ട് ചോക്ലേറ്റ് യു നോ അങ്ങനെയുള്ള സംതിങ് ഹോട്ട് ഇറ്റ് ഷുഡ് ടച്ച് യുവർ ടമി ഹോട്ട് ഓക്കെ അങ്ങനെ ചെയ്ത് നോക്കൂ ഡൗട്ടും ഉണ്ട് വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടെങ്കിൽ നമ്മൾ രാവിലെ വെയിലാണ് കൊള്ളത് രാവിലെ എട്ടു മണി തൊട്ടിട്ട് പത്ത് മണി വരയ്ക്കുള്ള വെയില് രാവിലെ വിറ്റാമിൻ ഡി കുറവുള്ളവർ കൊള്ളുക വൈകുന്നേരം ഒരു ടു മിനിമം എത്ര നേരം കൊള്ളണം ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് നിങ്ങളുടെ ടമ്മിയിൽ ചൂട് തോന്നിക്കണം അല്ലാണ്ട് കയ്യിലോ കഴുത്തിലോ ചൂട് തോന്നിയിട്ട് കാര്യമില്ല വയറിൽ ചൂട് തോന്നിക്കണം ഓക്കെ കോട്ടൺ ഇടുക ഉള്ളിൽ ഒന്നും ഇട്ടിട്ടില്ലെങ്കിലും വിരോധമില്ല ഗോ ആൻഡ് സ്റ്റാൻഡ് വേർ യു കാൻ ഗെറ്റ് യുവർ സൺ ഡയറക്ട് അപ്പൊ ടമ്മിയിൽ തൊട്ട് നോക്കുമ്പോൾ യു വിൽ ഫീൽ ദാറ്റ് ഹീറ്റ് അഞ്ചു വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് നോ പ്രോബ്ലം അവരെ നിർത്താം ഫൈവ് ടു ടെൻ മിനിറ്റ് പ്രിഫറബ്ലി ഇൻ ദിംഗ് കുട്ടികളെ രാവിലെ നേരത്തെ നിർത്തിയിട്ട് കാര്യമില്ല നാട്ടിൽ പറയും ആ ാണ് ഡി കൂടുതൽ സോ മച്ച് കുറെ ഞാൻ ഈ ഡി ഡെഫിഷ്യൻസി എല്ലാവർക്കും അതും ഗൾഫിൽ വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി വരാനേ പാടില്ല അത്രമാത്രം എന്നിട്ടും കൂടിയിട്ട് നമ്മുടെ ബോഡിയിൽ വരുന്നു എന്ന് പറഞ്ഞാൽ വി ആർ ലാക്കിംഗ് സംതിങ് ഇൻ ഇൻറ്റിംഗ് ശരി നമ്മൾ മര്യാദക്ക് ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ ബോഡിക്ക് ആ ഡെഫിഷ്യൻസി വന്ന് ചേരുന്നത് അതുകൊണ്ട് ആ ഒരു നാച്ചുറൽ വിധം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ബെറ്റർ ടു ഗോ ആൻഡ് സ്റ്റാൻഡ് ഇൻ ദ സൺ ഓക്കെ യുനോ അപ്പോ അത് തന്നെ നമുക്ക് അത്രയും നല്ലൊരു ഇൻഫർമേഷൻ ആണ് കാരണം എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നാണ് നമുക്കൊരു കോളർ ഉണ്ട് ഹലോ 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 പേര് പറയൂ സിജി ദുബായി സിജി പറയൂ മാം എനിക്ക് പിന്നെ വെയ്റ്റ് ലോസിനെ പറ്റി അറിയാനായിട്ടായിരുന്നു എനിക്കിപ്പോ സിക്സ്റ്റി ത്രീ കെ ജി ഉണ്ട് ഹൈറ്റ് അത്രയില്ല വൺ ഫിഫ്റ്റി ഫോർ ആണ് അപ്പോൾ ഒന്ന് റെഡ്യൂസ് ചെയ്യണമെന്നുണ്ട് പിന്നെ എനിക്കൊരു പ്രോബ്ലം ഉള്ളത് ഹൈറ്റ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഫുഡ് കുറെ അധികം നോക്കിപ്പം കുറയ്ക്കാൻ ട്രൈ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് പല ടൈം ആയിട്ട് കുറച്ചുകൊണ്ട് ഇങ്ങനെ അല്ല ഇല്ല ടാബ്ലെറ്റ് ഞാൻ ഒരു വൺ മന്ത് വൺ ആൻഡ് ഹാഫ് മന്ത്രി എനിക്ക് അത്ര ബെനിഫിറ്റ് തോന്നിയില്ല അപ്പൊ പിന്നെ ഫുഡിൽ ഞാൻ അങ്ങനെ പല ടൈം ആയിട്ട് കഴിച്ചിട്ട് അങ്ങനെ കൺട്രോൾ ചെയ്യുന്നുണ്ട് ഓക്കേ എന്നാൽ ഏതാ പെയിൻ വരുമോ ആ പെയിൻ അങ്ങനെ ഇല്ല എപ്പോഴും ഈ ഹാർട്ട് ഹാർട്ട്ബോൺ എപ്പോഴും ഉണ്ടാവും നെഞ്ചിരിച്ചെപ്പോഴും ഇങ്ങനെ വന്നോണ്ടിരിക്കും ഇടയ്ക്ക് ചില സമയത്ത് കുറവുണ്ടാവും ആപ്പിൾ ജ്യൂസ് നന്നായി കുടിക്കുക ഫ്രഷ് ആപ്പിൾ ജ്യൂസ് അല്ല ഞാൻ പറയുന്നത് സ്റ്റോർ ബോട്ട് ബ്രൌൺ കളർ ആപ്പിൾ ജ്യൂസ് ലെറ്റ് യുവർ ആസിഡ് ഗെറ്റ് ആ ഒരു കംപ്ലീറ്റ് ആയിട്ട് ആസിഡ് ഒന്ന് ഡൌൺ ആവട്ടെ പിന്നെ ഒരു മൂന്ന് മണി ആവുന്ന സമയത്ത് മോരില്ലേ വീട്ടിൽ തന്നെ തലേ ദിവസം എടുത്തിട്ട് അതിനെ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഒരു ഗ്ലാസ് തൈരാണെങ്കിൽ മൂന്ന് ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിക്കുക അത് ഡയല്യൂട്ടഡ് ആവും എന്നിട്ട് ഡയല്യൂട്ടഡ് ആയിട്ടുള്ളതിനെ കംപ്ലീറ്റ് ആയിട്ട് വെളിയിൽ വെക്കുക െറ്റ് ഇറ്റ് ബി ഓവർനൈറ്റ് അടുത്ത ദിവസം അതിൽ ഒരു ബാക്ടീരിയ ബിൽഡിംഗ് അപ്പ് ഉണ്ടാവും ഉള്ളിൽ തന്നെ ആ മോര് നന്നായിട്ട് മിക്സിയിൽ പുതിയ ഇല ഒരു രണ്ടോ മൂന്നോ പുതിയ ഇല ഇട്ടിട്ട് ഈ മോര് അതിലേക്ക് ഇട്ടിട്ട് മിക്സിയിൽ നന്നായിട്ട് അടിക്കുക അപ്പൊ യു വിൽ ഗെറ്റ് ഒരു പുതിയ ഫ്ലേവറോട് കൂടി ബട്ടർ മിൽക്ക് കിട്ടും ആ ബട്ടർ മിൽക്ക് കുടിച്ചു നോക്കൂ യു വിൽ ഹാവ് ഓൾ ദിസ് സർപ്രൈസിംഗ് ഓക്കെ

അതേമാതിരി ഉച്ചക്കലത്തെ പോഷൻ ഒരിക്കലും ചോറ് വേണ്ടാന്ന് വെച്ചിട്ട് എന്താച്ച നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അതൊന്നും വെക്കാൻ പോകുന്നില്ല സോ എന്താണോ കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് പ്ലീസ് ഹാവ് ഇറ്റ് ഇൻ എ ക്വാണ്ടിറ്റി എന്നിട്ട് യു സ്റ്റാർട്ട് വാക്കിംഗ് വോക്കിംഗ് ഒരു ആറര മണി ആവുന്ന സമയത്ത് പോയി നടക്കൂ വൈകുന്നേരം ഓക്കെ ബോഡിക്ക് ആ ഒരു ഇൻഫർമേഷൻ പോകുമ്പോ തന്നെ ഓക്കെ ഡ്രിങ്ക് ലോഡ്സ് ഓഫ് വാട്ടർ ഇപ്പൊ ബട്ടർ മിൽക്ക് കുടിച്ചാൽ തന്നെ അത്രയും വാട്ടറിന്റെ കണ്ടെന്റ് ഉള്ളിക്ക് പോകും എപ്പോഴും പറയില്ലേ എക്സസൈസിന്റെ കാര്യം പറയുമ്പോഴും നടക്കുകയാണ് ഫ്രീ വോക്കിംഗ് അതെന്താ മറ്റേക്കാളും നമ്മള് ത്രെഡ്മുന്ന സമയത്ത് നമ്മള് പലതും കോൺഷ്യസ് ആണ് ഒരു വെയിറ്റ് ലോസ് ചെയ്യാൻ പോകുന്ന ഒരാള് മാക്സിമം നല്ല ഒബിസ് ഒബീസ് ആയിട്ടുള്ള ആളായിരിക്കില്ലേ അയാള് കയറിയിട്ടൊരു ത്രെഡ്മില്ല നടക്കുക എന്ന് വെക്കുക എന്തൊക്കെ കോൺഷ്യസ്നെസ് അയാൾക്ക് പോവും അത് വീട്ടിൽ ചെയ്യണ് അല്ലെങ്കിൽ ജിമ്മില് ചെയ്യണന്ന് വെക്കൂ ഹാർട്ട് റേറ്റ് കറക്റ്റാണോ ഞാൻ ചെയ്യുന്നത് കറക്റ്റാണോ എങ്ങാനും വീണ് പോയാലോ ഇതെല്ലാം നമ്മുടെ മനസ്സിന്റെ ഉള്ളില് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഓൺ റൺ നമ്മൾ ആരോടും കാണിക്കുന്നില്ലെങ്കിലും കൂടിയിട്ട് ഇതൊക്കെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മനസ്സ് ഫ്രീ അല്ല അല്ല അതെ സോ ഹാൻഡ് ബ്രിസ്ക് വാക്കിംഗ് നോക്കൂ വൈകുന്നേരം നേരത്ത് യു വിൽ ഫൈൻഡ് ഔട്ട് എ ഡിഫറൻസ് യു ആർ ഇൻഹേലിംഗ് ഗുഡ് ഓക്സിജൻ എക്സേലിംഗ് ഔട്ട് പിന്നെ നമ്മൾ ഈ ഫാറ്റ് ബേൺ ചെയ്യുന്നില്ലേ അത് എങ്ങോട്ട് പോകുന്നു എന്നാ വിചാരം വൺ ഇസ് കാർബൺ ഡൈ ഓക്സൈഡ് അതല്ലാതെ വേറെ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല സോ പിന്നെ ജിമ്മിലേക്ക് പോവാം ചെയ്യാൻ അപ്പൊ എനിക്ക് തോന്നുന്നു ഓക്കെ നമുക്കൊരു കോളർ ഉണ്ട് ഹലോ ഹലോ യെസ് പേര് പറയൂ മറിയ എവിടുന്നാ വിളിക്കുന്നത് ഓക്കെ ഡോക്ടറോട് ചോദിച്ചോളൂ ി ഞാനിപ്പം സിക്സ്റ്റീൻ വീക്സ് പ്രെഗ്നന്റ് ആണ് അപ്പം എനിക്ക് വെയിറ്റ് കൂടുന്നില്ല എനിക്ക് ഫുഡ് വേണ്ടതാണ് ഇപ്പോഴത്തെ ഫസ്റ്റ് ത്രീ മന്ത്സ് കഴിയുമ്പോ അത് മാറുമായിരിക്കും വിചാരിച്ചു സ്കാനിങ് കഴിഞ്ഞു സ്കാനിങ് കഴിഞ്ഞു ബേബി ഹാർട്ട് ബീറ്റ് ഡിറ്റല്ലോ ആ എല്ലാം ഹാപ്പി മദർ കൺഗ്രാചുലേഷൻസ് ഇങ്ങനെ തന്നെ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാം എല്ലാ പ്രഗ്നൻസിയിലും മൂന്ന് ആയി മൂന്ന് ആയി എന്താ പറയാ മാസം കഴിഞ്ഞാൽ എല്ലാവരും വാരി വലിച്ച് കഴിക്കണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല ഓക്കെ ഗിവ് യുവർ ബോഡി നല്ല പ്രോട്ടീൻ നല്ല വിറ്റമിൻ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യ ചെയ്യേ ആൻഡ് ഒരു അഞ്ചു മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ആറുമാസം ആവുന്ന സമയത്ത് ഗോ ഫോർ വാക്കിംഗ് നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക വെയിറ്റ് കൂടുന്നില്ല എന്ന് പറഞ്ഞിട്ട് വാരി വലിച്ച് കഴിച്ചതുകൊണ്ടോ കുട്ടിക്ക് ഒരുപാട് ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞു കുട്ടിയെ വൈറ്റിന്റെ അകത്തിട്ടിട്ട് കുറെ ഭക്ഷണം കൊടുത്തതുകൊണ്ടോ ഒന്നും കാര്യമല്ല വാട്ട് യു ഈറ്റ് ഇൻ പ്രഗ്നൻസി മാറ്റേഴ്സ് അലോട്ട് അപ്പൊ ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ എന്താണോ മറിയക്ക് ഇഷ്ടം കഴിക്കാൻ എന്താണോ മനസ്സിൽ തോന്നുന്നത് ആൻഡ് ഡോക്ടേസ് ഓരോ സ്റ്റേജിലും പ്രിസ്ക്രൈബ് ചെയ്ത് തരുമല്ലോ യു ബി ഹാവിംഗ് ലോട്ട് ഓഫ് ടാബ്ലെറ്റ്സ് ടു ടേക്ക് വിറ്റമിൻസ് ഉണ്ടാവും മിനറൽസ് ഉണ്ടാവും അതിന്റെ ഇടയിൽ ഇഞ്ചക്ഷൻസ് വരും ഇതെല്ലാം കണ്ടിന്യൂ ചെയ്തിട്ട് സ്റ്റേ ഹാപ്പി മമ്മി ഓക്കെ ഓക്കെ എനിക്ക് പ്രോട്ടീൻ പൗഡറും ഡോക്ടർ ഇപ്പം നെക്സ്റ്റ് എന്തോക്സ് മുമ്പ് ഇഷ്ടം ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല തോന്നുന്നില്ല ഓക്കെ ഡോക്ടറോട് ഗ്യാസ്ട്രിക്കിന്റെ പ്രോബ്ലം ഉണ്ടോ എന്ന് പറഞ്ഞിരുന്നോ ഗ്യാസ്ട്രിക് പ്രോബ്ലം ഇല്ല എനിക്ക് അതാണ് പ്രശ്നം എന്താ വെച്ചാൽ ഈ നംനസ് ഇൻ യോർ ടങ് ടങ്ക് അതായത് നമ്മൾക്ക് ഭക്ഷണം വേണ്ട എന്ന് തോന്നുന്നതും ഒരു ഗ്യാസ്ട്രിക് എഫക്റ്റ് ആണ് ഓക്കെ അടുത്ത പ്രാവശ്യം ഡോക്ടർ അടുത്ത് ചെക്കപ്പിന് പോകുന്ന സമയത്ത് പറയൂ എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല എനിക്ക് ആയിട്ട് തോന്നുന്നു എന്ന് പറയൂ ആൻഡ് പിന്നെ എന്താ പറയാ ഒണക്കമുളക് ഒരെണ്ണം ഓക്കെ ഇതിപ്പോ ഒരാഴ്ചത്തേക്ക് വരും ഈ പറയുന്ന റെസിപ്പി ഒരാഴ്ചത്തേക്ക് വരും ഉണക്കമുളക് ഒരെണ്ണം ഇത്ര ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി ഒരു ചെറിയ ഉള്ളി ഇതെല്ലാം ഈ ഉള്ളിയും ഈ ഉണക്കമുളകും ഒന്ന് ചൂടുക ഗ്യാസിൽ എന്നിട്ട് ഈ പുളി വെള്ളത്തിൽ പിഴിയ എന്നിട്ട് ഈ ചുട്ടതും ഈ പുളി വെള്ളവും കൂടിയിട്ട് പുളിവെള്ളവും യു വിൽ ഗെറ്റ് എ സ്മോൾ പേസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നക്കി നോക്കൂ ഫൈൻഡ് ഇറ്റ് നോക്കൂഇ ഇതെല്ലാം പണ്ടുകാലത്ത് ചെയ്യുന്ന ഒരു കാര്യമാണ് യു വിൽ ഫീൽ മച്ച് മോർ കംഫർട്ടബിൾ ഹലോ ഹലോ ഹാ പേര് പറയൂ റജി റജി എവിടെന്ന വിളിക്കുന്നത് അബുദാബി ഓക്കെ ചോദിച്ചോളൂ എനിക്ക് വെയിറ്റ് ലോസ് അറിയാനാണ് ആ പറഞ്ഞോളൂസ് എച്ച് ഹൈ ആണ് ഹോട്ട് ഫ്ലാഷസ് വരണ്ടോ ഇല്ല ഇല്ല അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നുമില്ല ഓക്കെ പിന്നെ അപ്പൊ ലോസ് നോക്കുന്നുണ്ട് ഞാൻ രണ്ട് വയസ്സിലോണ്ട് അപ്പം വെയിറ്റ് ഇപ്പൊ കൂടിയിരിക്കുക സെവൻറ്റി ഫോർ ഉണ്ട് സെവന്റിഫോർ ഫോർ ഓക്കെ ഫൈവ് ഫൈവ് ഓക്കെ അപ്പൊ എവിടെയാണ് കൂടുതലായിട്ട് തോന്നിക്കുന്നത് വയറുണ്ട് പിന്നെ കൈ

എന്റെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിന് നോ മാക്സ് അതായത് രാവിലെ മെയിൻറ്റൈൻ ചെയ്തിട്ട് ഒരു ഭക്ഷണം കഴിക്കുക എഫ് എസ് എച്ച് കൂടുതലാണ് പ്ലീസ് ട്രൈ ടു ഹ് റാഗി കോറ റാഗി ബേസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ദോശയോ എന്താണെന്ന് വെച്ചാൽ ഡിസൈഡ് ചെയ്യ അത് കഴിക്കുക ഉച്ചക്ക് എന്താണ് നന്നായിട്ട് പ്രോട്ടീൻ ബേസ്ഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നല്ല കറി തോരൻ ഒക്കെ വെച്ച് പോഷൻ സൈസ് കമ്മി ആക്കിട്ട് ചപ്പാത്തി ഓർ ചോറ് കഴിക്കൂ അത് പോഷൻ സൈസ് ആണ് മാറ്റർ അപ്പൊ ഒരു സോസർ പ്ലേറ്റിൽ ഒരു സോസർ പ്ലേറ്റിൽ എടുക്കുക എന്നിട്ട് ഒരു എന്നിട്ട് ചോറ് എടുക്കുക അതിലേക്ക് നല്ലോണം വെജിറ്റബിൾസ് ഒക്കെ എടുക്കുക എന്നിട്ട് വൈകുന്നേരം ഓക്കെ വൈകുന്നേരം ഡിന്നറിന് ചപ്പാത്തിയും ഈ രാവിലെ നേരത്തെ ഈ ഉച്ച നേരത്ത് കഴിക്കണമെന്ന് പറഞ്ഞില്ലേ ഫ്രൂട്ട്സ് ജ്യൂസ് അതൊക്കെ രാത്രിക്ക് അങ്ങടാക്കും രാത്രി ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ ഒരു ഫുൾ ബൗൾ നിറയെ കറിയും കഴിച്ചിട്ട് ഈ തോരനും കഴിച്ചിട്ട് ഈ ഫ്രൂട്ട്സും കഴിച്ചാൽ ധാരാളം മതി നോ പ്രോബ്ലം നോൺ വെജ് കഴിച്ചോളൂ എന്ത് വേണമെങ്കിലും കഴിച്ചോളൂ പക്ഷേ പോർഷൻ സൈസ് മാറ്റർ ആണ് ചപ്പാത്തി ഒരെണ്ണം കഴിക്കുക കറി കഴിക്കുക ഫ്രൂട്ട്സ് കഴിക്കുക എഫ് എച്ച് കുറയ്ക്കാൻ ബുദ്ധിമുട്ടാണ് ലോങ് പ്രൊസീജിയർ തൈറോയിഡ് പോലെയാണ് എഫ് എസ് എച്ച് കുറയാൻ ഓൺലി മാർഗം അല്ലാതെ ഒരിക്കലും അതിനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല കമ്മിയാക്കി കൊണ്ടുവരാം അല്ല വെയിറ്റ് ലോസിന് ശ്രമിക്കുന്ന സ്ഥിതിക്ക് ഏതെങ്കിലും ഒന്ന് തീരുമാനിക്കണം റാഗി ദോശയോ ഇഡലിയോ പുട്ടോ അപ്പൊ തീരുമാനിച്ചിട്ട് അത് മാത്രം ഫോളോ ചെയ്യാം സൈഡർ ആ ഞാൻ ആദ്യത്തെ കോളറിനോട് പറഞ്ഞിരുന്നു ആപ്പിൾ സൈഡർ വിനീഗർ ഒരു ബോഡിയിലേക്ക് പോണതിന് ഒരു അംശമുണ്ട് ആ പെർസെന്റേജ് ലെവലൊക്കെ ആപ്പിൾ സൈഡർ എന്ന് പറയുന്ന ഒരു ടോപ്പിക് എടുക്കുന്ന സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം ബിക്കോസ് അത് ഡിവൈഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് അതിന് പ്രൊസീജിയർ ഒരുപാടുണ്ട് ബിക്കോസ് വിനീഗർ ആണ് അതുകൊണ്ട് എഫ് എസ് എച്ച് കൂടുതലാണ് ഇനി ബോഡിയിലേക്ക് ആൽക്കലി കൂട്ടരുത് ലൈം ലൈം ജ്യൂസ് രാവിലെ ലൈമ് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് ഹണിയും കൂട്ടിട്ട് പിന്നിട്ട് കഴിക്കുന്നുണ്ട് കഴിക്കുന്നു കാലത്ത് വെറും വയറ്റില് ആ പക്ഷെ വെറും വയറ്റിൽ എണീറ്റിട്ട് കഴിച്ചു കഴിഞ്ഞിട്ട് അങ്ങനെ ജോലിക്ക് ചെയ്യല്ലേ അതല്ല ചെയ്യേണ്ടത് രാവിലെ വെറും വയറ്റിൽ ഹണിയും വാം വാട്ടറും ലൈമും കഴിക്കുന്നവര് എണീക്കുന്ന എണീക്കുന്നതിന്റെ രണ്ട് മണിക്കൂർ മുമ്പ് കഴിച്ചിട്ട് കിടക്കണം ബിക്കോസ് നമ്മുടെ ബോഡിയിൽ അത് വർക്ക് ആവണം എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഗിവ് ബോഡി റെസ്റ്റ് അല്ലാതെ ആൾക്കാർ ചെയ്യുന്നത് എന്താണെന്ന് അറിയാം ഇത് അങ്ങോട്ട് നടക്കാൻ പോകും അത് ചെയ്യരുത് യുവർ സെൽസ് വിൽ യു ടു വർക്ക് ഓൺ സോ അതിനൊരു ടൈം കൊടുക്കുക ഇങ്ങനെ ചെയ്താൽ ഒരു നാലു മണിക്ക് കുടിച്ചിട്ട് കിടക്കുക എണീക്കൂ എന്നിട്ട് എക്സസൈസ് അറിയാൻ ഈ ആപ്പിൾ എനിക്ക് ാണ് പക്ഷേ അതിനെ ശരിക്കും നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണം പക്ഷേ വർക്ക്ഔട്ട് ആകുട്ടോ ഇല്ലാതെ അവനോന്റെ ബോഡിക്ക് എത്ര കൊടുക്കണം എന്നുള്ളത് വി ഷുഡ് നോ അതെ അതാണ് ഒരു വിഷയമുള്ളത് സോ ഞാൻ വേറൊരു കാര്യം പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്നു വെച്ചാൽ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഒരു നമ്മൾ ടേബിളില് ഡൈനിങ് ടേബിളില് കംപ്ലീറ്റ് വിഭവങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് അവിടെ ഇരുന്ന് കഴിക്കാതിരിക്കുക ഒരു ടേബിളിൽ കംപ്ലീറ്റ് ആയിട്ട് വെക്ക എന്നിട്ട് നമ്മൾ അവിടെ ഇരുന്ന് കഴിക്കാതിരിക്കുന്നു കഴിക്കുമ്പോൾ ടെൻഡൻസിൻഡൻസി ലോസ് ചെയ്യുന്നവര് എപ്പോഴും ബഫേ സിസ്റ്റം പോയി എടുക്കുക എന്നിട്ട് മാറിയിരിക്കുക കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ബോഡിക്ക് തോന്നും ഇനി പോണ്ടെ ആ ഒരു ഫീലിംഗ് ബഫേ സിസ്റ്റം മെയിൻറ്റൈൻ ചെയ്യുക അതേമാതിരി ഒരു റെസ്റ്റോറന്റിലേക്ക് പോകുന്നു ിഡ്സ് മെനു ഓർഡർ ചെയ്യാം ഓക്കെ വാട്ട് എവർ ദ പോഷൻ ഇസ് കിഡ്സ് മെനു ഓർഡർ ചെയ്യാം നമ്മൾക്ക് ഡെ വെയിറ്റ് ലോസിലാണ് സോ നമ്മൾ ആ ഒരു കൺട്രോളിൽ നമ്മൾ പോകണം ഒന്നുമില്ലെങ്കിൽ ഒരു സൂപ്പും ഒരു സ്റ്റാർട്ടറും മാത്രം കുടിക്കാൻ നോക്കുക കഴിക്കാൻ നോക്കുക ഇനിയിപ്പോ അതിലൊന്നും പറ്റിയിട്ടില്ല ഗോ ഫോർ എ കിഡ്സ് മെനു കിഡ്സ് മെനു പോർഷൻ സൈസും എരിവും എല്ലാം കൺട്രോൾ ആയിരിക്കും നമുക്ക് ഒരു കോളർ ഹലോ ഹലോ ഹായ് പേര് പറയൂ അബുദാബി അബുദാബി അശ്വിനി ചോദിച്ചോളൂ

തിരിച്ചു വന്നതിന് ശേഷം കൺട്രോൾ യുവർ പോർഷൻ സൈസ് നല്ലോണം കൺട്രോൾ ചെയ്യുക നല്ലോണം എക്സസൈസ് ചെയ്യിംഗ് തന്നെ ധാരാളം യു ഡോൺ ഹാവ് എനിക്ക് യു നോ ഇപ്പൊ ഒരു കാം ക്വൈറ്റ് സ്റ്റേജ് ആണ് ഹാപ്പി മൈൻഡ് ഇസ് ഓൾവേസ് ഹാപ്പി പിന്നെ ഡോക്ടർ മാര്യേജിന് ശേഷം ആണ് എനിക്ക് അറിഞ്ഞൂടാ ഈ ഗ്യാസ്ട്രോ പ്രോബ്ലംസ് എനിക്ക് വല്ലാതെ വരുന്നുണ്ട് പീരിയഡ്സിന് ഒരു കുറച്ച് ദിവസം മുൻപ് ഒരു ഫൈവ് ഡേയ്സ് ബിഫോർ ഡേറ്റിന് മുമ്പ് എനിക്കൊരു ഭയങ്കരമായിട്ട് നെഞ്ചരിച്ചില് വന്നിട്ട് ഞാൻ രാത്രി ചെറുപ്പം എഴുന്നേറ്റ് നടക്കാറ് വരെയുണ്ട് വാക്ക് ചെയ്യാറുണ്ട് നമുക്ക് പീരിയഡ് നമ്മുടെ ഭയങ്കര ആൽക്കലി പ്രൊഡ്യൂസിങ് ഓക്കെ നേരത്തെ സി യോ ഹോർമോൺസ് ആർ ഗെറ്റിംഗ് ചേഞ്ച് ആഫ്റ്റർ മാരേജ് ഓക്കെ ആ മാര്യേജ് കഴിഞ്ഞ് പിന്നെ പീരിയഡ്സ് വരുന്ന സമയത്തും ഒരു ബോഡി ചേഞ്ച് സമയത്ത് ഒന്നുമില്ല പ്ലീസ് ഹാവ് ആപ്പിൾ ജ്യൂസ് ഓക്കെ ആ ഒരു വൺ വീക്ക് യു നോ യുവർ ഡേറ്റ്സ് അത് വരാൻ വേണ്ടി കാത്തു നിൽക്കണ്ട ബിഫോർ തന്നെ യു സ്റ്റാർട്ട് ഹാവിംഗ് ആപ്പിൾ ജ്യൂസ് ഡ്യൂറിംഗ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് ിൽ മിൽക്കോ അങ്ങനെ ഇതൊന്നും യൂസ് ചെയ്യാണ്ട് നോർമൽ ആപ്പിൾ ജ്യൂസ് പാക്കിൽ കിട്ടുന്ന ബ്രൗൺ കളർ ആപ്പിൾ ജ്യൂസ് ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ കഴിക്കും ഓക്കെ ദൻ ഡോക്ടർ ഞാൻ ചോദിക്കുന്നത് മുമ്പേ ഞാൻ പറയുന്നത് കേട്ടായിരുന്നു വെയ്റ്റ് ലോസിന്റെ സമയത്ത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ടൈപ്പ് തന്നെ ഫുഡ് കഴിക്കുകയാണെങ്കിൽ യു അപ്പോ എനിക്ക് ചോദിക്കാൻ നമ്മൾ ബ്രെഡ് മീൻസ് വൈറ്റ് ബ്രെഡ് മിൽക്ക് ബ്രെഡ് കൺസ്യൂം ചെയ്യാൻ പറ്റുമോ നമുക്ക് അങ്ങനെ വൈറ്റ് ബ്രെഡ് കൺസ്യൂം ചെയ്യാം പക്ഷെ വെയിറ്റ് ലോസിന്റെ ജേർണിയില് മുമ്പോട്ടേക്ക് പോകുന്ന സമയത്ത് ഒരു സ്റ്റേജ് വരും ടെർമിനേറ്റ് എവറിങ് ഓക്കെ ആ ടെർമിനേഷൻ സമയത്ത് നിങ്ങൾ ഈ വൈറ്റ് ബ്രെഡ് എത്രത്തോളം നല്ലതാണ് നമ്മുടെ നല്ല രീതിയിൽ നമ്മൾക്ക് എപ്പോഴും ഒരു കഴിച്ചു വരുന്ന കേരളീയ ഭക്ഷണം എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഉള്ള സമയത്ത് വൈ ആർ യു ഗോയിങ് ഫോർ ദിസ് ബ്രെഡ് കൈൻഡ് ഓഫ് അല്ല ഇത് എനിക്ക് വേണ്ടി മാത്രമേ ഹസ്ബൻഡിന്റെ കാര്യം ചോദിക്കാം അപ്പൊ രാവിലെ കഴിച്ചിട്ട് പോവാൻ സമയം കാണില്ല ചിലപ്പോൾ െറ്റ് ഹിം ഹാവ് ദാറ്റ് ഓക്കെ ഐ വുഡ് ആസ്ക് യു ടു ഗോ ഫോർ നമ്മുടെ അല്ലെങ്കിൽ ലോസ് അതും കൂടി ആലോചിക്കണം ബോർ അടിച്ച് പോവേ അതും കൂടി ഉണ്ട് പിന്നെ ഡോക്ടർ വാട്ടർ കൺസ്യൂം ചെയ്യുന്ന ഞാൻ പറഞ്ഞില്ലേ എന്റെ ഹസ്ബൻഡ് ഓൾറെഡി നല്ല ഓവർ ഓവർവെയ്റ്റ് ആണ് അപ്പം വാട്ടർ ഒരുപാട് വെള്ളം കുടിക്കുന്ന ആളാണ് പക്ഷെ ചിലർ പറയുന്നു ഇത്രയും വെള്ളം കുടിക്കുന്നോണ്ടാണ് ഇത്രേഴ്സ് ഓക്കെ അപ്പൊ അത് നൈറ്റിൽ കുടിക്കണം ഡേയിൽ കുടിക്കണം അങ്ങനെ ആൻഡ് ലിറ്റേഴ്സ് മിനിമം അത് കൂടുതൽ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലെവൽ ആ ഒരു വാട്ടർ വാട്ടർ അങ്ങനെ പ്രൂൺ ബോഡി ആവുന്നത് ഓക്കെ 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 പിന്നെ ഡോക്ടർ ഞാനൊരു ഡ്രിങ്ക് മീൻസ് വെയിറ്റ് ലോസിന് നല്ലെന്ന് പറഞ്ഞ് കുടിക്കുന്നത് നമ്മുടെ ബ്ലാക്യുമിൻ ജിഞ്ചർ ആൻഡ് മിൻ ലീവ്സ് വിത്ത് ഗ്രീൻ ടീ ഇത് കുടിക്കുകയാണെങ്കിൽ വെയിറ്റ് ലോസിന് നല്ലതാണ് ബ്ലാക്യുമിൻസ് ജിഞ്ചർ മിൻ ലീവ്സ് ആൻഡ് ഗ്രീൻ ടീ ആൻഡ് ഗ്രീൻ ടീ യാ ഗ്രീൻ ടീയുടെ ലീവ്സ് അല്ലേ അതില് ബ്ലാക്ക് ഇടും ഗ്രീൻ ടീടെ ലീഫും ഇടും ജിഞ്ചറും ഇടും ഇടും എന്നിട്ട് ഇത് എത്ര ദിവസമായി കുടിക്കാൻ ഉള്ളൂ ആ നോ പ്രോബ്ലം പ്ലീസ് അതൊന്നും അങ്ങനെ ഒരു ലെവലിലേക്കൊന്നും കാര്യങ്ങൾ കൊണ്ടുപോകരുത് ഓക്കേ ഇത് പല രീതിയിലും നിങ്ങളുടെ ബോഡി ഇപ്പൊ പറഞ്ഞില്ലേ എന്താ പറയാ നമ്മൾക്ക് എന്താണ് പീരീഡ് വരുന്നതിന്റെ പത്ത് ദിവസം മുമ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഗ്യാസ്ട്രിക് ആവണന്ന് അത് പത്ത് ദിവസം അല്ലാണ്ട് ത്രൂ ഔട്ട് ആവും ഫോളോ ചെയ്യാ നമുക്ക് ഇനി ഒരു കോളറും കൂടെ ഉണ്ട് അപ്പോ ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ആഫ്റ്റർനൂൺ ആരാണ് എന്റെ പേര് ലക്ഷ്മി ലക്ഷ്മിയെ ലക്ഷ്മി ചോദിച്ചോളൂ ഹലോ മാം ഹായ് മാസ്റ്റ് മീ ആ മാം എനിക്കൊരു ഡൌട്ടാ ചോദിക്കാനുള്ളത് മാം എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് അലർജറ്റിക് ആണ് എന്നുവെച്ചാൽ പാല് തൈര് ഫ്രൂട്ട്സ് ഇതൊന്നും കഴിക്കാൻ പറ്റില്ല ഇത് കഴിച്ച ഉടൻ ആസ്മ എനിക്ക് പെട്ടെന്ന് ആസ്മ വരും കപമങ്ങ് കൂടിയിട്ട് ഭയങ്കര ശ്വാസമുട്ടലായിട്ടാ വരുന്നത് ഡയറി പ്രോഡക്ട്സും സിട്രസ് ആണോ ഡയറിസും പിന്നെ ബനാന അതൊന്നും പറ്റത്തില്ല അതൊക്കെ കഴിച്ചാൽ എനിക്ക് അപ്പഴേ കപം ആ പ്രശ്നമാണ് ഇങ്ങനത്തെ ഈ ഫുഡിന് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ പിന്നെ എനിക്ക് വേറൊരു കാര്യം ഓട്ട്സ് കഫം മാം ഓട്സ് ഓട്ട്സ് കഫ ഉണ്ടാക്കാൻ മെത്തേഡ് ഓഫ് യൂസിങ് ആണ് ഇപ്പോ ബനാന എന്ന് പറയുന്നത് കപ ഉണ്ടാക്കുന്നു പറഞ്ഞുല്ലോ ബനാന തന്നെ കഴിക്കേണ്ട വിധത്തിൽ കഴിച്ചാൽ കപം വരില്ല ഇങ്ങനെയുള്ളവർക്ക് ഓക്കെ അപ്പൊ ബനാന ഒന്ന് നന്നായിട്ട് ഒന്ന് ആവികേറ്റുക എന്താ വെച്ചാൽ നമുക്ക് ബനാനയില് പോണ്ട സംഭവം ബനാനയില് കൂടെ തന്നെ പോണല്ലോ അതിനൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ഇപ്പൊ പറയാൻ പറ്റില്ലല്ലോ പൊട്ടാഷ്യത്തിനും പൊട്ടാഷ്യം തന്നെ പോകണം സോ ഇങ്ങനെ അലർജി ഉള്ളവര് ഡയറക്റ്റ് ബനാന കഴിക്കാണ്ട് ഒന്ന് ആവികേറ്റുക അതായത് ഒരു രണ്ട് സെക്കൻഡ് വെക്കൂ അതൊന്ന് ചൂടാവട്ടെ ആൻഡ് യു ഹാവ് ഇറ്റ് ഓക്കെ ഓട്സ് അതേമാതിരി തന്നെ ഓട്ട്സ് ബാക്കിയുള്ളവർ കുക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും ടൈം എടുത്ത് നല്ലോണം കുക്ക് ചെയ്യാം ഓക്കെ അല്ലാതെ ഒരു ഫുഡ് നമുക്ക് അലർജി ആണെന്ന് പറഞ്ഞിട്ട് ആ കംപ്ലീറ്റ് അലർജി ഇപ്പൊ ഡയറി പ്രോഡക്ട്സ് ഐ കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡ് അതിനിപ്പോ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറയാനുള്ളത് ഒന്നുമില്ലെങ്കിൽ ലാക്ടോസ് ഫ്രീ ഇല്ല എന്നുണ്ടെങ്കിൽ യു ഹെൽ ഹാവ് ടു ഗോ ഫോർ സോയാ മിൽക്ക് ഓർ ആൽമണ്ട് മിൽക്ക് ആൽമിൽ ഇതൊന്നും അലർജിക്ക് ആയിട്ടുള്ള രീതിയിൽ ഉള്ള ആൾക്കാർക്ക് കഴിക്കാൻ പറ്റുന്നതാണ് ഇതൊക്കെ പക്ഷെ നേരെ മറിച്ച് ഒരു ഫുഡിനെ റീപ്ലേസ് ചെയ്യാന്നുണ്ടെന്നുണ്ടെങ്കിൽ ബനാനയ്ക്ക് ബനാന തന്നെ വേണം പക്ഷേ ആ ഒരു പ്രോട്ടീനും ആ ഒരു പൊട്ടാഷ്യം നമ്മുടെ ബോഡിക്ക് എങ്ങനെ പോണു എന്നുള്ളത് നമ്മൾ തീരുമാനിക്കേണ്ടതാണ് അപ്പൊ ഈ ഒരു ബനാനെ തന്നെ ഒന്ന് ആവികേറ്റി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കപത്തിന്റെ പ്രോബ്ലം ഇല്ല ഓക്കെ മാം അതുപോലെ തന്നെ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് എന്തെങ്കിലും ഓഫ് കോഴ്സ് എന്താണ് പറയാ കപം കൂടുതലാവും കൂടുതലാവും ഡെഫിനറ്റ്ലി കൂടുതലാവും എന്താ അതിൽത്തെ പ്രോട്ടീൻ കണ്ടെന്റും കണ്ടെന്റും ഹൈ ആണ് അതുകൊണ്ട് യു കൺവേർട്ട് യുവസെൽ ടു ആൽമണ്ട് മിൽക്ക് ഓർ സോയ മിൽക്ക് ഓക്കെ വിറ്റ് അലർജിക് ആയിട്ടുള്ള രീതിയിലുള്ള കുട്ടികൾക്ക് വരയ്ക്കും അതാ കൊടുക്കുക ഞാന് ഉലുവയും

താങ്ക് യു ഓക്കെ അപ്പൊ മാം ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു അൺബിലീവബിൾ ആയിട്ടുള്ള കുറെ ടിപ്സ് നിങ്ങൾ ഇനി ഓർക്കണം കളേഴ്സ് നമ്മുടെ സ്മെല്ലൊക്കെ നമുക്ക് വെയ്റ്റ് ലോസിനെ ഹെൽപ്പ് ചെയ്യുമെന്ന് മാം ഇവിടെ നമുക്ക് പറഞ്ഞു തന്നു അപ്പം ഇനിയും അടുത്ത വീക്കിൽ ഒരുപാട് നല്ല ടിപ്സായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും സോ ഇറ്റ്സ് ടൈം ടു സൈൻ ഓഫ് ബ ബൈ ബായ്